ഹായ് ചേച്ചി കുട്ടി, റേനു ഡോട്ട് ക്രേസി ലവ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് പ്രണയ കഥകൾ അയക്കാനുള്ള മെയിൽ ഐ ഡി. ഹായ് ചേച്ചി കുട്ടി, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഓഫ് കോഴ്സ് ഐ ആം ഡൂയിങ് വെൽ. വെറുതെ ഇരുന്ന് ഇൻസ്റ്റഗ്രാം വീഡിയോസ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ യാദൃശ്ചികമായിട്ടാണ് ചേച്ചിയുടെ പ്രോഗ്രാം കാണാനിടയായത്. ഒറ്റയിരുപ്പിൽ വീഡിയോസ് മുഴുവൻ കണ്ടു തീർത്തു. അപ്പോൾ ഒരാഗ്രഹം, എൻ്റെ ലവ് സ്റ്റോറിയും ചേച്ചി വായിക്കുന്നത് കേൾക്കണമെന്ന്. എൻ്റെ പേര് അല്ലേൽ വേണ്ട, ഒരു പേരിലേക്ക് എന്തിരിക്കുന്നുല്ലേ എന്ന് കൊച്ചു കള്ളി. എനിക്ക് ലവ് സ്റ്റോറീസ് അയക്കുന്ന എല്ലാവരിലും ഞാൻ കാണുന്നൊരു കാര്യമാണ്, എല്ലാവരും പേര് ഒളിച്ചു വച്ചിട്ടാണ് എനിക്ക് കഥ അയക്കണം. പേരുണ്ട്, പക്ഷേ പറയില്ലെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ പറയാനായിട്ടാണ്? ആ, എന്തായാലും ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. ഒരു ഇൻ്റർകാസ്റ്റ് ലവ് സ്റ്റോറിയാണ് കേട്ടോ ഞങ്ങളുടേത്. ഞാൻ 9th ലും കഥാനായകൻ 12th ലും. അത്യാവശ്യം നല്ല രീതിയിൽ പ്രപ്പോസൽസ് വന്നുകൊണ്ടിരിക്കുന്ന പ്രായം. സുന്ദരകുട്ടിയാണോ? ഈ സുന്ദരകുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിൽ വരേണ്ടത് എന്താ, ഐശ്വര്യ റായ് പോലെ ഇരിക്കുന്നു എന്നല്ല, സന്തോഷം മനസ്സിൽ തെളിഞ്ഞു വരുന്ന എല്ലാവരും സൗന്ദര്യമുള്ളവരാണെന്ന് ഞാൻ കരുതുന്നത്. അതായത് ഉള്ളിൽ നിന്ന് വന്ന് ആ സന്തോഷം മുഖത്ത് നമുക്ക് തെളിച്ചം തരുന്നു. അത് എന്തായാലും എവിടെയാണ് ഞാൻ? ആ, ഞാനാണെങ്കിൽ പ്രണയം ദുഃഖമാണ് ഉണ്ണിയെ ആ സ്റ്റാൻഡിൽ നിൽക്കുന്ന കാലവും. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് എനിക്ക് എന്തിനെ ഇഷ്ടമെന്ന് പറയുമ്പോൾ, പ്രണയം ദുഃഖമാണ് ഉണ്ണി, ഏകാന്തതയല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണോ കുട്ടി? പിന്നെ ഈ പ്രണയം എന്ന് പറയുന്നത് അതിങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞുകൊണ്ട് തോന്നേണ്ടതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാളോട് അറിയാണ്ട് നമ്മൾ പോലും അറിയാണ്ട് വരണ ഇഷ്ടം. ആ, എന്താണേലും ഞങ്ങൾ ഒരേ സ്കൂൾ ബസ്സിലായിരുന്നു. ദിവസവും അവനെന്നെ നോക്കുന്നത് കാണാം. ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, പക്ഷെ പറയാണ്ട് ഉറപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ബസ്സിലെ ഒരു ചേച്ചി പറഞ്ഞറിഞ്ഞു അവൻ എന്നെ ഇഷ്ടമാണെന്ന്. പക്ഷേ ഞാനത് അത്ര കാര്യമാക്കിയില്ല കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമെന്ന് കരുതി വിട്ടുകളഞ്ഞു. ഒരു ദിവസം അവൻ ഇഷ്ടം തുറന്നു പറഞ്ഞു. അങ്ങനെയാന്നേ, നമ്മളിങ്ങനെ വിട്ടുകളയാം, ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ടെന്ന് ഓർത്തിരുന്നാലും ഇഷ്ടം വരാനുള്ളവർ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞിരിക്കും. ചില പേടിത്തൊണ്ടന്മാരും പേടിത്തൊണ്ടിമാരും ഉണ്ട്, അവർ ഇഷ്ടം പറയണമെന്ന് വിചാരിച്ചിരിക്കും, എന്നിട്ട് ഇങ്ങനെ വെച്ചു നീട്ടി ഏതെങ്കിലും ഒരവസരത്തിൽ ലൂസ് ദി ചാൻസ്. എന്തായാലും ഞാൻ ഫുൾ ബ്ലാങ്കായിപ്പോയി. ഇതുവരെ ആരും മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. എപ്പോഴും ഒരു മീഡിയേറ്റർ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ തിരിച്ചൊന്നും പറയാൻ പറ്റാണ്ടിരുന്നത്. പക്ഷേ അവൻ +2 ഉം ഞാൻ 10th ഉം ഒക്കെ ആണല്ലോ. എന്തായാലും മറുപടിയൊന്നും കൊടുത്തില്ല. അതേ സ്കൂളിൽ തന്നെ +1-നും അഡ്മിഷൻ കിട്ടി. +2-ന് പഠിക്കുമ്പോൾ ആ ചേട്ടനെ പിന്നെയും കണ്ടു. വീട്ടിലെത്തി ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി മെസ്സേജ് അയച്ചു. അച്ചടാ, അന്ന് വന്നിട്ട് എനിക്ക് ഇഷ്ടമാണ് കുട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരു മറുപടിയും കൊടുക്കാണ്ടിരുന്നിട്ട് അവസാനം ഞാൻ പോയി തപ്പി കണ്ടുപിടിച്ചു അത്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത് വന്ന് ഇഷ്ടമാന്ന് പറയരുത്, ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞോളാം എന്നാണേലും കണ്ടുപിടിച്ചു. അങ്ങനെ മെസ്സേജൊക്കെ അയക്കും, പിന്നെ അതിൽ നിന്ന് വാട്സാപ്പിലേക്ക് മാറി, ദിവസവും മെസ്സേജ് അയക്കും. അങ്ങനെ പതിയെ പതിയെ ഞങ്ങൾ കൂടുതൽ അടുത്തു. ഫോൺ കോൾസും മെസ്സേജസും ഒക്കെ കുറവായിരുന്നു, പക്ഷെ പരസ്പരം ഒരുപാട് ഇഷ്ടമായിരുന്നു. മെസ്സഞ്ച് അയക്കുമ്പോഴൊക്കെ ഒരു ജീവിതകാലം മുഴുവനുള്ള സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. പുലിക്കുട്ടിയായ ഞാൻ അവൻ്റെ അടുത്ത് മാത്രം ഒരു പൂച്ചക്കുട്ടി പോലെയാണ്. പരസ്പരം ഒരുപാട് മനസ്സിലാക്കി. ഒരു ദിവസം അവൻ പറഞ്ഞു, നമുക്കത് അവസാനിപ്പിക്കാമെന്ന്. അയ്യോ, എന്തായാലും വീട്ടുകാർ സമ്മതിക്കില്ലെന്ന് ഓർത്തായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആ സമയത്ത് വേദനിക്കുന്നത് കാണാതിരിക്കാനായിരിക്കും. എൻ്റെ മനസ്സമാധാനത്തിന് ഞാൻ അവനെ ഒരുപാട് കുറ്റപ്പെടുത്തി. എനിക്കറിയായിരുന്നു എന്നെക്കാൾ അവനും ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന്. അവനെന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അല്ല എപ്പോഴുമാണ്. ഒന്നു ചേരുന്നത് മാത്രമല്ലല്ലോ പ്രണയം, പലരുടെയും സന്തോഷത്തിന് നമ്മളത് വേണ്ടാന്ന് വെക്കുമ്പോൾ ദൈവം നമുക്ക് ഓരോ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ആ സർപ്രൈസ് അവനായിരുന്നെങ്കിലെന്ന്. ഫിലിമിൽ മാത്രമേ ആയിഷ വിനോദിന് സ്വന്തമാകൂ. ജീവിതത്തിൽ പ്രണയത്തിന് ജാതിയും മതവും ഒന്നും ഇല്ലെന്ന് വെറുതെ പറയുന്നതാണ്. മാതാപിതാക്കളെ വേദനിപ്പിച്ച് നമ്മളൊരു ജീവിതം തുടങ്ങിയാൽ നമ്മൾ എവിടെയും എത്തില്ല. അവരുടെ അനുഗ്രഹത്തോടു കൂടി ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് നടക്കുക എന്നത് ഒരിക്കലും നിസ്സാരമല്ല. എനിക്കിത് കേൾക്കുന്നവരോട് പറയാനുള്ളത്, ഞാനിന്ന് അനുഭവിച്ച വേദന നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും. എനിക്കറിയാം ഹൃദയവേദന ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, നിങ്ങൾക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ദാറ്റ്സ് ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്തേ മതിയാവും. ഈ ലോകത്ത് നിങ്ങളുടേതായ സിഗ്നേച്ചർ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്.
ഈ ലൈഫ് എന്ന് പറയുന്നത് നമ്മളും പടച്ചവനും തമ്മിലുള്ളൊരു ഗെയിമാണ്. പൂപ്പരടിക്ക് ഓരോ പരീക്ഷണം തരും, അവിടെ തോറ്റുപോകരുത്. ഒരുപാട് ലെങ്തി ആയിപ്പോയില്ലേ, സോറി ചേച്ചിക്കുട്ടി. എന്തായാലും വായിക്കണം കേട്ടോ. ചേച്ചി വായിക്കുന്നത് കേൾക്കുമ്പോൾ കുറച്ച് നേരമെങ്കിലും ആ സന്തോഷം കിട്ടുമല്ലോ എന്ന് ആലോചിച്ച് എഴുതിയതാണ്. എന്ന് സ്വന്തം പേരും ഒപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ തുടക്കത്തിലൊക്കെ കുട്ടിയുടെ അടുത്ത് യോജിക്കുന്നുണ്ട്, പക്ഷെ ഇത് തീരാറായപ്പോൾ കുട്ടി എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റത്തില്ല. ഒന്ന്, വീട്ടുകാർ സമ്മതിക്കില്ലെന്ന് ഓർത്തിട്ട് ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത്, ഞാനതിനോട് പൂർണ്ണമായിട്ട് എതിരാണ്. രണ്ട്, അവരെ ധിക്കരിച്ച് നമ്മളൊരു ജീവിതം തിരഞ്ഞെടുത്താൽ അതൊരിക്കലും നന്നാവില്ല എന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ്. അങ്ങനെ ധിക്കരിച്ച് ജീവിതം തിരഞ്ഞെടുത്ത് ഒരു സുഖമായി ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടുകാർ കൂട്ടി യോജിപ്പിച്ച് നടത്തിയ കല്യാണങ്ങൾ ഇഷ്ടംപോലെ പിരിയുന്നത് അതും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതെന്താണ്? നിങ്ങളൊരു സിഗ്നേച്ചർ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. സമൂഹം പറയുന്നത് കേട്ട് പേടിച്ച്, വീട്ടുകാർ പറയുന്നത് കേട്ട് പേടിച്ചിരുന്നാൽ എങ്ങനെയാണ് താങ്കൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ പറ്റുക? ആരാണ് സ്വന്തമായിട്ട് സിഗ്നേച്ചർ ഉണ്ടാക്കുന്നവർ? ചുറ്റുമുള്ളതൊന്നും എന്നെ ബാധിക്കില്ല, എൻ്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് പറ്റും എന്ന് ഉറപ്പുള്ളവർ, തീരുമാനങ്ങൾ എടുത്തിട്ട് അത് പ്രാവർത്തികമാക്കുന്നവർ, വാക്ക് കൊടുത്തിട്ട് അത് പാലിക്കുന്നവർ, എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ശരിയാണെന്ന് എനിക്ക് തോന്നുന്ന ആ വഴികളിലൂടെ അത് മറ്റാരും ഉപദ്രവിക്കാത്തടത്തോളം കാലം പോകുന്നത്. പിന്നെ അച്ഛനും അമ്മയും ഇൻ്റർകാസ്റ്റ് മാരേജ് സമ്മതിക്കുക എന്ന് പറയുന്നത് ഒഫ്കോഴ്സ് ഇറ്റ്സ് ഡിഫിക്കൾട്ട്, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, ബട്ട് ഹൂ ടോൾഡ് യു ദാറ്റ് ഇറ്റ് ഇസ് ഇംപോസിബിൾ? ഇറ്റ് ഇസ് നോട്ട് ഇംപോസിബിൾ. നമ്മൾ രണ്ടുപേരും സെൽഫ് ഡിപ്പെൻഡൻ്റ് ആണ്, നമ്മുടെ സ്വന്തം കാലുകളിൽ നിൽക്കുകയാണ്, നമ്മുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലും വലുതായിട്ട് ലോകത്തിൽ എന്താ ഉള്ളത്? ജാതി മതം ഒക്കെ വിഡ്ഢിത്തങ്ങളാണ്, എല്ലാ ആളുകളും പറഞ്ഞുണ്ടാക്കി, സൊസൈറ്റി ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം രണ്ട് മനസ്സുകൾ തമ്മിലാ ചേരണ്ട്. വീട്ടുകാർ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒരാൾ നന്നാവണമെന്നില്ല, വീട്ടുകാർ ഇവൻ ശരിയല്ല, ഇവൾ കൊള്ളത്തില്ല, ഈ വേറെ ജാതി ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതും ശരിയാണെന്നൊന്നുമില്ല. ആളുകളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഷ്ടവും പ്രണയവുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഞാൻ അവസാന ഭാഗത്തോട്ട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല, പക്ഷേ ഇയാൾ പറഞ്ഞ പോലെ ഒന്നിക്കണമെന്നില്ല എന്നുള്ളതാണ് ഇയാളുടെ ഓരോ പ്രണയകഥയും ഓരോ തരവാണ്. താങ്ക് യു ഫോർ സെൻഡിങ് ഇറ്റ് ടു മീ. ബട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയും, ഒത്തിരി തടസ്സങ്ങളുണ്ടാവും, ഒത്തിരി പ്രതിബന്ധങ്ങളുണ്ടാവും, പക്ഷേ ഇഷ്ടത്തിൽ നമ്മളിതെല്ലാം തരണം ചെയ്യും. ചെയ്യുന്നവർക്ക് വലിയ സന്തോഷം. അച്ഛനെ അമ്മയെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു പോയി അങ്ങനെ ജീവിക്കുന്ന ആളുകളോട് നിങ്ങളൊന്ന് ചോദിക്കണം, അന്നായി വിട്ടിട്ട് പോയത് അത് സന്തോഷമാണോ അല്ലെങ്കിൽ അതിനുശേഷം കിട്ടിയത് ഭയങ്കര നല്ലതാണോ എന്നൊക്കെ. ഒഫ്കോഴ്സ് ചിലർക്ക് അമേസിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് കിട്ടും, പക്ഷേ എല്ലാവർക്കും ഒന്നും അങ്ങനെ കിട്ടണമെന്നില്ല. ഇഷ്ടപ്പെടുന്ന ആൾ മാത്രമേ ലോകത്തിൽ നല്ല ആളുള്ളൂ എന്നല്ല പറയുന്നത്, ഒഫ്കോഴ്സ് ഒത്തിരി നല്ല ആൺകുട്ടികളുണ്ട്, ഒത്തിരി നല്ല പെൺകുട്ടികളുണ്ട്. ബട്ട് അച്ഛനും അമ്മയും പറയും, അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും വേദനിപ്പിക്കുന്ന ഓർത്ത് ഇഷ്ടമുള്ള ആളെ ഉപേക്ഷിക്കുന്ന, I don't know, I can never understand that, I would never have done that, so I don't know, maybe I think differently, maybe it's me, but I think love is ultimate. എന്നുവെച്ചാൽ പ്രണയം മാത്രം അൾട്ടിമേറ്റ് എന്നല്ല, ലവ് ഇസ് അൾട്ടിമേറ്റ്. എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഭാഗമായിട്ട് കാണേണ്ടതാണ് പ്രണയമെങ്കിലും, കൂടെ ജീവിക്കുന്ന ആൾ നമുക്ക് ഇഷ്ടമുള്ള ആളല്ലെങ്കിൽ, നമ്മുടെ ചോയ്സ് അല്ലെങ്കിൽ, ഹൗ ഇസ് ഇറ്റ് ഗോണ ഹെൽപ്പ് യു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥയോടെ അവസാനിപ്പിക്കുകയാണ്. ഇഫ് യു ഹാവ് എ ലവ് സ്റ്റോറി, If you want to share it, അത് അയക്കാനുള്ള മെയിൽ ഐ ഡി renu.crazylove@gmail.com. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻസ്റ്റഗ്രാം ഐ ഡി RJVJRenu എന്നാണ്. ഇഫ് യു ഹാവ് സംതിങ് യു ക്യാൻ DM me there എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കഥയുമായി തിരിച്ചു വരും വരെ കീപ് ലവിങ് ആൻഡ് സ്റ്റേ അഡിക്റ്റഡ് ടു റിയൽ ലവ് സ്റ്റോറീസ് വിത്ത് Renu. Bye.